നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഓസീസ് 200 റണ്ണ് പോലും തികക്കാതെ എരിഞ്ഞൊടുങ്ങിയതെങ്ങനെയാണ്? തീർച്ചയായിട്ടും ഒരു സ്പിൻ മാജിക്കാണ് ഇന്ത്യൻ ബൗളർമാർ പുറത്തെടുത്തത്. ഒരു ഘട്ടത്തിൽ 110 റൺസിന് 2 വിക്കറ്റ് എന്ന രൂപത്തിൽ നിന്നിടത്ത് നിന്ന് ഇന്ത്യയുടെ സ്പിന്നർമാർ ഓസീസിനെ കറക്കി വീഴ്ത്തി. അങ്ങനെ 140 റൺസ് എടുക്കുമ്പോഴേക്കും 7 വിക്കറ്റുകൾ വീണു പോയിരുന്നു. എ സ്പിൻ മാസ്റ്റർ ക്ലാസ് എന്ന് തന്നെ പറയണം ഇന്ത്യൻ സ്പിൻ ട്രിയോയുടെ ബൗളിംഗ് പ്രകടനത്തെ. നോക്കുക, 3 പേർ ചേർന്നുകൊണ്ട് 30 ഓവർ ബൗൾ ചെയ്തു. അതായത് കുൽദീപും ജഡേജയും അശ്വിനും ചേർന്ന് 30 ഓവർ ബൗൾ ചെയ്തു. വിട്ടുകൊടുത്തതാവട്ടെ വെറും 104 റൺസ്, പിഴുതെടുത്തത് 6 വിക്കറ്റുകൾ. അവിടെ ഓസീസിൻ്റെ നട്ടെല്ല് തകർത്ത് കളഞ്ഞു. അതാണ് 110-2 എന്നുള്ളിടത്ത് നിന്ന് 140-7 അവരുടെ നട്ടെല്ല് അവിടെയാണ് ഒടിച്ച് കളഞ്ഞത്. ജഡേജയുടെ പ്രകടനം അത്യുഗ്രൻ. 10 ഓവറിൽ 28 റൺസിന് അദ്ദേഹം 3 വിക്കറ്റുകളാണ് പിഴുതെടുത്തത്. ഓസീസിൻ്റെ സുപ്രധാന വിക്കറ്റുകൾ അദ്ദേഹത്തിന് മുന്നിൽ വീണുപോയി എന്നുള്ളത് ശ്രദ്ധിക്കുക. സ്മിത്തിൻ്റെ സ്റ്റമ്പ് തെറിപ്പിച്ച ആ ബോൾ, സ്മിത്തിന് ഒരു ഐഡിയയും ലഭിച്ചില്ല. അദ്ദേഹം അബ്സല്യൂട്ട്ലി ക്ലൂലെസ് ആയി പോയതായിരുന്നു. പിന്നെ ലബുഷേൻ്റെ വിക്കറ്റും ജഡേജ എടുക്കുന്നു, ക്യാരിയുടെ വിക്കറ്റും എടുക്കുന്നു. 3 കിടിലോൽക്കിടിൽ വിക്കറ്റുകളാണ് ജഡേജ സ്വന്തമാക്കിയത്. 10 ഓവറിൽ 2 മെയ്ഡൻ അദ്ദേഹം എറിഞ്ഞു, 28 റൺസിന് 3 വിക്കറ്റ്. കുൽദീപ് ആവട്ടെ 10 ഓവറിൽ 42 റൺസിന് 2 വിക്കറ്റ്. 2 സുപ്രധാന വിക്കറ്റുകൾ ഡേവിഡ് വാർണറുടെ വിക്കറ്റും അതുപോലെ മാക്സ്വെല്ലിൻ്റെ വിക്കറ്റുമാണ് അദ്ദേഹം എടുത്തത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 2 അപകടകാരികളെ പറഞ്ഞുവിട്ടു കുൽദീപ്. 10 ഓവറിൽ 42 2 വിക്കറ്റ്. അശ്വിൻ 10 ഓവറിൽ 1 മെയ്ഡൻ, 34 റൺസിന് 1 വിക്കറ്റാണ് രവി അശ്വിൻ എടുത്തിരിക്കുന്നത്. ഗ്രീനിൻ്റെ വിക്കറ്റാണ് രവീന്ദ്രൻ അശ്വിൻ സ്വന്തമാക്കിയത്. ഈ സ്പിൻ ട്രയോ തന്നെയാണ് ഓസീസിനെ വട്ടം കറക്കി വീഴ്ത്തിയത്. 3 പേരും കൂടി 30 ഓവറിൽ കൊടുത്തത് വെറും 104 റൺസ്, പിഴുതെടുത്തതാവട്ടെ 6 വിക്കറ്റ്. മാജിക്കൽ സ്പിൻ ട്രയോക്ക് മുന്നിൽ ഓസീസിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അവർ 199 റൺസിന് ഓൾ ഔട്ടായി. ഇന്ത്യക്ക് മുന്നിൽ 200 റൺസ് മാത്രമാണ് വിജയലക്ഷ്യം. ഈ സ്പിൻ ട്രയോക്ക് പകരം വെക്കാൻ ഓസീസിൻ്റെ കയ്യിൽ ആരുണ്ട്? സാംബക്കൊപ്പം മാക്സ് വിചാരിച്ചാൽ കഴിയുമോ ഇതുപോലൊരു പ്രകടനം പുറത്തെടുക്കാൻ? ഇന്ത്യയുടെ വിജയം പ്രതീക്ഷ നമ്മൾ കാത്തിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത്. കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.